കടപ്പനയിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം അപകടത്തിൽപ്പെട്ട ശാന്തിപ്പടിയിൽ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി. റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് ഈ ഭാഗത്തിൽ നിരന്തരമായി അപകടങ്ങൾ വരുത്തിവെക്കുന്നതെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് പരിശോധന നടത്തിയത്. പുലർച്ചെയാണ് പാർക്കടവ് ബൈപ്പാസ് റോഡിൽ കൊടുംവളവിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച വാഹനം നിയന്ത്രണം നഷ്ടമായി വീടിന് മുകളിലേക്ക് പതിച്ചത്. മിനി ബസ്സിലുണ്ടായിരുന്ന 16 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് നിരന്തര അപകടങ്ങൾക്ക് കാരണമെന്ന ആക്ഷേപം നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും അപകടസ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. കട്ടപ്പന നഗരസഭാ അധ്യക്ഷ ഷൈനി സണ്ണി ചെറിയാനും സംഘത്തിനൊപ്പം സ്ഥലത്തെത്തി. അപകട സാധ്യത കണക്കിലെടുത്ത് താൽക്കാലികമായി സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കാനാണ് ആലോചിക്കുന്നതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. വെളുപ്പിന് 4 മണിക്കാണ് ആക്സിഡന്റ് ഉണ്ടായത്. ഞങ്ങൾ 10 മണിയോട് കൂടിയാ അറിഞ്ഞത്. അങ്ങനെ തന്നെ ഓടിയത്. കുറച്ച് ആൾക്കാർ ആശുപത്രിയിലുണ്ടെന്ന് പറഞ്ഞു. ആശുപത്രി പോയേക്കാളും വലിയൊരു സീരിയസ് ഉള്ളതായിട്ട് തോന്നിയില്ല. ഒരാൾ മാത്രം സർജിക്കൽ ഐസിയിലുണ്ട്. ബാക്കിയുള്ളവർ ഉച്ചയോട് കൂടി ഡിസ്ചാർജ് ചെയ്ത് പോകുമെന്ന് പറഞ്ഞു. നമ്മൾ അന്നേരം തന്നെ ഇത് PW റോഡാണെന്ന് അറിയേ അന്നേരം തന്നെ AE വിളിച്ചു. അന്നേരം തന്നെ നമ്മുടെ ഓവർസീസ് ഇതിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ ചെയ്യാമെന്നേറ്റിട്ടുണ്ട് അടിയന്തരമായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ വില്ലേജ് ഓഫീസർ അങ്ങനെ തന്നെ കളക്ടറെ വിളിച്ച് കളക്ടർ ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ഇന്നോ നാളെ തന്നെയായിട്ട് ഇതിന് വേണ്ടുന്ന ഒരു അപകടം ഇനി എങ്ങനെ ഉണ്ടാകാതിരിക്കാം എന്നുള്ളതിനുള്ള ക്രമീകരണങ്ങൾ നടത്താമെന്ന് ഏറ്റവും ചെയ്തിട്ടുണ്ട്. കൊടുംവളവും കുത്തിറക്കവും ചേർന്ന റോഡിൽ 2016 അയ്യപ്പ ഭക്തരുടെ വാഹനം സമാന രീതിയിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അന്ന് 2 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഏലക്ക കയറ്റി വന്ന പിക്കപ്പ് വാനും മറിഞ്ഞിരുന്നു. റോഡിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കുന്നതിനൊപ്പം റോഡിന് താഴെ സ്ഥിതി ചെയ്യുന്ന വീടുകൾക്ക് സമീപം സുരക്ഷാ ഭിത്തികൾ സ്ഥാപിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്.